നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ 8:30 ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ സാമാന്യ വ്യാപകമായും ലക്ഷദ്വീപിൽ ചുരുക്കം ചിലയിടങ്ങളിലും മഴ രേഖപ്പെടുത്തി. കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി ARG നിന്നാണ്, 5 സെന്റിമീറ്റർ. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില കോഴിക്കോട് സിറ്റിയിൽ നിന്നാണ്, 33.4 ഡിഗ്രി സെന്റിഗ്രേഡ്. ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്ന് രേഖപ്പെടുത്തി, 21 ഡിഗ്രി സെന്റിഗ്രേഡ്. ജനുവരി 1 മുതൽ ഇന്നുവരെ ലഭിച്ച മഴ ജില്ലാടിസ്ഥാനത്തിൽ നോക്കിയ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുവരെ ലഭിക്കേണ്ട ശരാശരി മഴയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചതായി കാണാൻ കഴിയും. ഒരു ചക്രവാത ചുഴി കേരള തീരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരത്തിൽ ഇന്ന് കാണപ്പെടുന്നു. ഇതോടൊപ്പം ഇന്നലെ ഭൂമധ്യരേഖയ്ക്ക് സമീപമായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി ഇന്നും അതേ സ്ഥാനത്ത് തുടരുന്നു. ഈ ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ ഉയരം വരെ കാണപ്പെടുന്നു. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ലക്ഷദ്വീപിൽ ചുരുക്കം ചിലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും ജനുവരി 12 മുതൽ 16 വരെ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് ഇന്നും നാളെയും തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും കന്യാകുമാരി ഭാഗത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ജനുവരി 12 തീയതി കന്യാകുമാരി ഭാഗത്തും അതുമായി ചേർന്നിട്ടുള്ള മാലിദ്വീപ്, തെക്ക് കിഴക്ക് അറബിക്കടൽ എന്നീ ഭാഗത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്.